നമസ്കാരം മൃഗ കോക്ടെയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പുളിയോഗ്രാം പുളിയോഗ്രാം എന്നോ പുളിയോദര എന്നൊക്കെ പറയുന്ന നമ്മുടെ ടാമറിൻഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പല സ്റ്റേജിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റങ്ങൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയ്ക്കകത്ത് കാണാം. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ചെന്നാദാൽ എടുത്തിട്ടുണ്ട്. രണ്ട് സമയത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൊത്തത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചെന്നാദാലും ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഉഴുന്ന് ഉറദ്ദാലും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലി 1 ടീസ്പൂണോളം മല്ലി ഉപയോഗിക്കും. കുറച്ച് കുരുമുളക് ഉപയോഗിക്കും. കുറച്ച് ഉലുവ ഉപയോഗിക്കും. നമ്മുടെ ഉണക്കമുളക് ഉപയോഗിക്കും. ഒരു 7 എണ്ണം ഉപയോഗിക്കും. പിന്നെ കായം പൊടി നമ്മൾ കുറച്ച് ഉപയോഗിക്കും. നല്ലെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഉപയോഗിക്കും. കുറച്ച് കടുക് വേണം. കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മഞ്ഞൾപൊടി, പിന്നെ കുറച്ച് കടല നമ്മൾ ഉപയോഗിക്കും. പീനട്ട് ഒരു 1/2 കപ്പോളം പീനട്ട് നമ്മൾ ഉപയോഗിക്കും. പിന്നെ നമ്മുടെ വാളംപുളി, അത് ശരിക്കും ഒന്ന് വെള്ളത്തിൽ കൊതുത്ത് വെച്ച് അതിൻ്റെ ഒരു ജ്യൂസ് ഒരു 1/2 കപ്പോളം നമ്മൾ ഉപയോഗിക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കും. പിന്നെ വേണമെങ്കിൽ ഈ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ശകല ശർക്കര നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും ഐറ്റങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഐറ്റം ഒന്ന് റെഡിയാക്കാം. പക്ഷേ അതിന് മുമ്പ് റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്കിതിൻ്റെ ഒരു പൊടി ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ചന്നാദാലിട്ടു. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഉഴുന്നും കൂടെ ഞാനിട്ടു. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിവനെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അതൊന്ന് കുറച്ചൊന്ന് വറുത്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഐറ്റങ്ങളും കൂടി ഇടുവാണ്. നമ്മൾ 1 ടീസ്പൂണോളം മല്ലി, 1 ടീസ്പൂണോളം കുരുമുളക് ഇട്ടു. ഒരു കുറച്ച് ഉലുവ, ഒരു 1/2 ടീസ്പൂൺ മാത്രം ഉലുവ ഇട്ടു. പിന്നെ ഒരു 4 വത്തലമുളക്, നമ്മുടെ ഉണക്കമുളക് ഒരു 4 എണ്ണം അങ്ങനെ ഇട്ടു. ഇതും കൂടെ കൂട്ടി നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് പിന്നെ ഒന്ന് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒന്ന് പൊടിക്കാനുള്ള പരുവത്തിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യണം. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്തിട്ട് ഒരു ശകലം കായം പൊടിയിടുവാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ടു. ഇതും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇവനെ ഒന്ന് പൊടിച്ചെടുക്കാം. മൊത്തം അങ്ങ് ചൂട് മാറുന്നതിന് മുമ്പ് ഒരു ചെറു ചൂടോടു കൂടി തന്നെ നമ്മൾ ഇവനെ ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പം നമ്മളവനെ നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടികൾ തുടങ്ങാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എണ്ണ ചൂടാക്കുകയാണ്. നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ശരിക്കും ആവശ്യത്തിന് വേണം, എങ്കിലും ഇത് ശരിയാവുള്ളൂ. കുറച്ച് കൂടുതൽ തന്നെ വേണം. ഞാൻ ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒന്ന് ചൂടാക്കുകയാണ്. എണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പം നമ്മളൊരു 1/2 ടീസ്പൂണ് കടുക് അങ്ങ് ഇട്ടു. ആ കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പം വീണ്ടും നമ്മൾ 1 ടേബിൾ സ്പൂണ് ചന്നാദാൽ ഇട്ടു. അതുപോലെ 1 ടേബിൾ സ്പൂണ് ഉഴുന്നു ഇട്ടു. ഒരു കുറച്ച് നേരം ഒരു 1 മിനിറ്റ് അവനെ ഒന്ന് വറുത്തതുള്ളൂ. അതിനോട് വീണ്ടും ഒരു 4 ഉണക്കമുളക് അങ്ങിടുവാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങിട്ടു. ഒന്നുകൂടി ഒന്ന് ഇളക്കുക. ലോ ഫ്ലെയിമിലാണ് ഇപ്പം നമ്മളിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കായം പൊടിച്ചങ്ങിട്ടു. 1 ഞ്ഞുള്ളും മഞ്ഞൾപൊടി ഇട്ടു. അതും കൂടെ ഇളക്കുന്നു. ഇനി നമ്മളൊരു 1/2 കപ്പ് കടല അങ്ങ് ഇടുവാണ്, പീനട്ട്. ആ കടലയും കൂടി എണ്ണയ്ക്കകത്ത് നമുക്കൊന്ന് വറക്കാം. ആ കടല ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങുന്നിടം വരെ നമ്മളൊന്ന് വറക്കും. അപ്പോൾ നമ്മുടെ കടലയും കൂടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളുടെ പൊടി ഇടുവാണ്. നമ്മൾ മുമ്പ് വറുത്ത് പൊടിച്ച് വെച്ച ഐറ്റങ്ങൾ അങ്ങ് ഇട്ടു.
ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ഇനി അടുത്ത നമ്മൾ പുളിവെള്ളം ഒഴിക്കുക നമ്മൾ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി നമ്മൾ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഒരു 1.5 കപ്പ് വെള്ളം കാണും അത് നമ്മൾ അങ്ങ് ഒഴിക്കുക ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഒഴിക്കുക നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ആ പൗഡർ ഉണ്ടല്ലോ ആ പൗഡർ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം അതിന്റെ ഇടയ്ക്ക് നമുക്ക് ആ സ്റ്റെപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പല സ്റ്റെപ്പിൽ നമുക്ക് ഐറ്റങ്ങൾ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാവുന്നാണ് പറഞ്ഞത് അതിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ ഇട്ട ആ പൗഡർ നമ്മുടെ ഉഴുന്നും പരിപ്പും ഒക്കെ കൂട വറുത്ത് പൊടിച്ച് മല്ലിയൊക്കെ കൂട വറുത്ത് പൊടിച്ച് വെച്ച ആ പൗഡർ നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാം ശരിക്കും പിഴിഞ്ഞ് ആ ജ്യൂസ് മൊത്തം അങ്ങ് ഒഴിക്കുക ഇനി ഇവനെ അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇവൻ ശരിക്കും തിക്കായി വരുന്നിടം വരെ ഇത് കണ്ടില്ലേ ഇത് കുറച്ചുകൂടെ വറ്റി കുറുകി ഒരു പേസ്റ്റ് പരുവത്തിലായി വേണം നമുക്ക് എടുക്കാൻ പിന്നെ നമുക്ക് പുളി അല്ലെങ്കിൽ കൂടുതലുണ്ടെന്ന് വല്ലതും തോന്നുവാണെങ്കിൽ ഒരു ചില ശർക്കര ഇടാം അതാ ഞാൻ പറഞ്ഞ ഓപ്ഷനിലാണ് നമ്മളിതുവരെ ഉപ്പിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇടും കുറച്ചുകൂടി ഒന്ന് തിക്കാകട്ടെ ഞാനത് മൊത്തം കുറുകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഉപ്പിടുവാണ് ചെറുതായിട്ടൊന്ന് തിക്കായി കഴിഞ്ഞപ്പം തന്നെ ഞാൻ ഉപ്പിട്ടു ഇളക്കിയിട്ടൊന്ന് നോക്കുക ഞാനൊരു പൊടിക്ക് ഒരു ശകലം കൂടി ഉപ്പിടുവാണ് പിന്നെ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്വല്പം ശർക്കരയും കൂടി ഇടുകയാണ് ശർക്കര പൊടിച്ചത് ഒരു ടീസ്പൂൺ മാത്രം ഇട്ടു മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത് വേണമെന്നില്ല പുളിയൊക്കെ നോക്കിയിട്ട് ഇതാണല്ലോ ഇപ്പോൾ അവനത് വറ്റി നല്ലൊരു പരുവത്തിലായിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഒരു പരുവം നമുക്ക് ഈ പരുവത്തിലാണ് വേണ്ടത് ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുവാണ് ഇവനെ ശരിക്കും തണുപ്പിച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ അകത്ത് നമുക്ക് ഇവനെ ഒഴിച്ചു വെച്ച് എപ്പം വേണമെങ്കിലും ചോറിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇവനെ കുറച്ച് റൈസിൻ്റെ അകത്ത് ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ചോറ് റെഡി ആയിട്ടിരിപ്പുണ്ട് അരിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പേസ്റ്റ് ഒരു കുറച്ച് ഒഴിക്കുകയാണ് ഇതൊക്കെ എന്തേരം വേണമെന്നുള്ളത് നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഇനി ഇവനെ നമുക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം കോര ഒരു കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നു ഞാൻ ഒരു കുറച്ചുകൂടി ഒഴിച്ചു നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എല്ലാ ചോറയിൽ മൊത്ത ശരിക്കും അങ്ങ് മിക്സാകുന്ന പരുവത്തിൽ ഒന്ന് ഇളക്കുക അങ്ങനെ ശരിക്കും അങ്ങ് ഇളക്കി പ്ലേറ്റിലേക്ക് എടുത്ത് അങ്ങ് കഴിച്ചാൽ മതി ഐറ്റം റെഡി ആയിരിക്കുന്നു ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ റിവ്യൂ കോക്ടെയ്ൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നല്ലത് വരട്ടെ